ഏവർക്കും ലേണിംഗ് ആസ്ട്രോളജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാനും ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു മാർഗമാണ് അതിനു മുമ്പായി എൻ്റെ മുൻ വീഡിയോകൾ കാണാത്തവർ എടുത്ത് കാണുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു മാർഗം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മുടെ ജാതകം അല്ലെങ്കിൽ ജാതകം എന്ന് പറയുന്ന ജീവിതം നന്നായി വരാനുമുള്ള ഒരേ ഒരു മാർഗം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനായി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് ശ്രീരാമസ്വാമിയെ സാക്ഷൽ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് തുണ്ടുകടലാസിൽ നൂറ്റിയെട്ട് തവണ തുണ്ടുകടലാസിൽ നൂറ്റിയെട്ട് തവണ ജയ് ശ്രീറാം എന്ന് എഴുതി ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച എഴുതി ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിലോ ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച വ്രതം എടുത്തുകൊണ്ട് ക്ഷേത്രദർശനം നടത്തി അവിടുത്തെ വിഗ്രഹത്തിൽ ചാർത്തുകയാണെങ്കിൽ വിശ്വാസപൂർവം ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ആഴ്ച മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് സാധിച്ചില്ല സാധിച്ചു കിട്ടും അത് നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും എന്നാണ് വിശ്വാസം വിശ്വാസത്തെക്കാൾ ഉപരി ഇത് സത്യമായ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ വ്യാഴം പ്രസാദിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാവുകയോ അല്ലെങ്കിൽ ജാതകത്തിലെ യോഗങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഫലിക്കുകയോ ചെയ്യുകയുള്ളൂ അതിന് ഏറ്റവും മാർഗകരമായ അല്ലെങ്കിൽ എളുപ്പ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മഹാവിഷ്ണുവിനെയോ ശ്രീരാമസ്വാമിയോ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ശ്രീരാമസ്വാമിയുടെ നാമം നൂറ്റിയെട്ട് തവണ എഴുതി ശ്രീരാമസ്വാമിയുടെയോ ഹനുമാൻ സ്വാമിയുടെയോ വിഗ്രഹത്തിൽ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ചവർദ്ധം എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളത് പല ആൾക്കാരുടെയും ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യമാണ് അതിനാൽ തന്നെ വിശ്വാസപൂർവം ഇത് ചെയ്യുക സാത്വികമായ കാര്യവും നല്ല കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നടന്നു കിട്ടും പ്രധാനമായും വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാനും തൊഴിൽ ലഭിക്കാത്ത ആൺകുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാനുമാണ് ഇത് ചെയ്ത് കണ്ടുവരാറുള്ളത് പലരും ഫലപ്രാപ്തിയിൽ എത്താറുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ പൂർണ്ണ വിശ്വാസപ്രകാരം ശുദ്ധമായ മനസ്സും ശരീരത്തോടു കൂടി ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നിയമങ്ങൾ അവ എങ്ങനെയാണ് വ്രതം എടുക്കുന്നതെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാം വിശ്വാസപൂർവ്വം ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുൻ വീഡിയോകൾ കാണുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം